ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റണ ഒരു കൂട്ടം ഉണ്ടാക്കാൻ പോവാണ്. മോരുകറി. മോരുകറി അല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്ന് കായകൊണ്ടുള്ള മോരുകറി ആട്ടോ ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ ഒരു പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നേന്ത്രക്കായ ഒന്നും അല്ല കേട്ടോ. ഇത് സാധാരണ ഒരു നമ്മൾ ഉപ്പേരിക്കൊക്കെ എടുക്കണ പൊണ്ണങ്കായില്ലേ, ആ കായയാണ്. അതിൻ്റെ വാലും തലയൊക്കെ മുറിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ തോലൊന്നും ഉരിയാൻ നിൽക്കണില്ല. അതിനെ നമ്മൾ കീറിയിട്ട് പിന്നെ ചതുരത്തിൽ മുറിച്ച് നമ്മൾ സാധാരണ കറി വയ്ക്കണ പോലെ അരിയാണ്. നമ്മൾ ഉപ്പേരിക്ക് അരിയണേക്കാളും കുറച്ചും കൂടി വലിയ കഷ്ണമാവണം, അല്ലെങ്കിൽ അതി ഉടഞ്ഞു പോകാൻ പാടില്ല അത് കാരണം. അപ്പോൾ ഇത്തിരി വലിയ കഷ്ണമൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ക്വയറായിട്ടാണ് അരിഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ഇത്തിരി വലിയ കഷ്ണമാവണം, ഇതാ ഇത്ര മൂന്ന്. ഇതേപോലത്തെ കഷ്ണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ കായൊക്കെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ കായ കുറച്ച് നേരം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കളറാവില്ലേ, അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വയ്ക്കാം. അപ്പോൾ കായ കറുത്ത് പോവില്ല. അപ്പോൾ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി വെച്ചു. ഇനി ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കറി വയ്ക്കുന്ന പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ചീഞ്ചട്ടി എടുത്ത് വെച്ചേക്കണത്, അതിലേക്ക് ഞാൻ കായ മാറ്റിയിട്ടോ. ഇനി ഈ കായ വേവാൻ വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. കായയുടെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു. ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ഇനി ഇതിവിടെ ഇരുന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ നമുക്ക് വെന്തതിന് ശേഷം അരപ്പ് ചേർക്കാം. അരപ്പിന് എന്തൊക്കെയാണ് നോക്കാം. അതിന് മുമ്പ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇതാ കായൊക്കെ നല്ലോണം വെന്തു കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് നോക്കാം. ഞാനിവിടെ ഒരു മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ജീരകം എടുത്ത് വെച്ചു. ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു അഞ്ചാറ് കുരുമുളകിൻ്റെ മണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാളൻ്റെ ടേസ്റ്റും കൂടി വരുമല്ലോ, അതിന് വേണ്ടി ചെയ്യണതാണ്. പിന്നെ ജീരകവും കുരുമുളകും പച്ചമുളകും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരമായിട്ട് കുറച്ച് പുറത്തേക്ക് പോയി, സാരല്ലേ. ഇനി അടച്ചിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. ഇതാ അരച്ച് വന്നു, നല്ല പേസ്റ്റായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇതാ ഞാനൊരു ചെറിയ പാത്രത്തിൽ തൈര് എടുത്ത് വെച്ചിട്ട് അതും അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കഷ്ണമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് തൈര് ചേർത്താൽ മതി. അല്ലെങ്കിൽ തൈര് നമ്മുടെ ചിലപ്പോൾ പിരിഞ്ഞു പോവും. അപ്പോൾ അരപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി നോക്കി നമുക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തൈര് ചേർത്താൽ മതി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം തിളപ്പിക്കാം. ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോളൂ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ലോണം തിളച്ചു. നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് തൈര് അടിച്ച് വെച്ചേക്കണത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് അടിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. ഒരുപാട് പുളി പാടില്ല, എന്നാൽ പുളി വേണേനും. അങ്ങനെയുള്ള തൈരാണ് എടുത്തത്, ഫ്രഷായ തൈര്. തൈര് അടിച്ചത് ചേർത്ത് കൊടുത്ത് ഇനി അധികം തിളച്ച് ഇതാവൊന്നും വേണ്ട കേട്ടോ. ഒരു ചെറിയ തിള വന്നാൽ മതി. അതൊരു ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ചൂടായാലും മതി. അത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെച്ച് വറുത്തിടേ വേണ്ടു. അപ്പോൾ നമ്മുടെ മോര് വെച്ച് കൂട്ടാൻ തയ്യാറാവും. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ല കേട്ടോ. ഞാനൊരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തു. അപ്പോൾ നല്ല മണം വരും കേട്ടോ ഉലുവപ്പൊടി ചേർത്താൽ. പിന്നെ തന്നെയുമല്ല, ഒരു കൊഴുപ്പും കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഉലുവപ്പൊടി ചേർത്തിട്ട് ഇനി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മോരുകറി തയ്യാറായി. ഞാൻ ഇതാ വാങ്ങി വെച്ചു. വാങ്ങി വെച്ചിട്ട് ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടേ വറുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റി. ഇനി നമുക്ക് വറുത്തിടാൻ നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടാനുള്ള സ്വാദ്. അപ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഇനി ഒരു സ്പൂൺ നമ്മുടെ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം നല്ല ഫ്രഷായുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് ചുഴറ്റിയെടുത്ത് കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് കിട്ടിക്കോട്ടെ വെച്ചിട്ടേ. ഇനി നമുക്ക് കറിയിലേക്ക് നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മോരുകറി തയ്യാറായിട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഉലുവയൊക്കെ ചേർത്തിട്ടേ നല്ല സ്വാദം ഊണയ്ക്കാൻ. എൻ്റെ അമ്മ പറയും ലോകത്തുള്ള ആൾക്കാർക്ക് ഊണയ്ക്കാൻ തോന്നണം ആ വറവിൻ്റെ മണം കൊണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം.
അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മടിക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തേക്കണേ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.